ഹലോ ഗേയ്സ്, സ്റ്റോറിഫൈയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വൈറ്റ് ടോർച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കഴിയുമ്പോൾ ഏതൊരു കമ്പനിയുടെ നെയിമൊക്കെ പോലെ തോന്നുമെങ്കിലും കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ ഒരു ശിക്ഷാരീതിയാണ് വൈറ്റ് ടോർച്ചർ. ഇറാനിലാണ് ഇത് ആദ്യമായി ചെയ്തിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയിലും യൂറോപ്പിലെ ചില രാജ്യങ്ങളിലും ഇത് നടത്തിയിരുന്നു എന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ വൈറ്റ് ടോർച്ചർ എന്നല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്താണെന്നറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കുറ്റവാളികളെ വൈറ്റ് പെയിൻ്റ് അടിച്ച ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. കേട്ട് കഴിയുമ്പോൾ ഇതിലെവിടെ ശിക്ഷ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. കഴിഞ്ഞിട്ടില്ല. സീലിങ്ങും ഭിത്തിയുമെല്ലാം വെളുത്ത നിറത്തിലായിരിക്കും ഉണ്ടാവുക. വേറെ ഒരു കളറും ആ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല. കഴിക്കാൻ കൊടുക്കുന്നതോ വെളുത്ത പ്ലേറ്റിൽ ചോറ്, അതുപോലെ തന്നെ കുടിക്കാൻ വെളുത്ത ഗ്ലാസിൽ പാല്. പുറത്തുനിന്ന് ഒരു ശബ്ദമോ വെളിച്ചമോ അകത്തേക്ക് കടക്കില്ല. വൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതിനാൽ എപ്പോഴും വൈറ്റ് കളറായിരിക്കും അവർക്ക് ചുറ്റുമുണ്ടാവുക. രാത്രിയോ പകലോ ഒന്നും അറിയാതെ അതിനുള്ളിൽ അങ്ങനെ കഴിച്ചു കൂട്ടണം. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരുടെ ഷൂസിൽ പാഡ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ നടക്കുമ്പോൾ പുറത്തേക്ക് ശബ്ദവും കേൾക്കാറില്ല. ശാരീരികമായി ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ മാനസികമായി തളർത്തുന്ന ഒരു ശിക്ഷാരീതി. മാസങ്ങളോ വർഷങ്ങളോ ആണ് ഈ ഒരു ശിക്ഷക്ക് കുറ്റവാളിയെ ഇരയാക്കാറുള്ളത്. ഈ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് അവരുടെ അച്ഛനമ്മമാരുടെ മുഖം പോലും ഓർത്തെടുക്കാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ആരെയും തിരിച്ചറിയുവാനോ സ്വന്തം പേര് പോലും ഓർത്തെടുക്കാനോ സാധിക്കാറില്ല. അമീർ ഫക്രവർ എന്ന ഒരു വ്യക്തിയെ ഇതുപോലെ 8 മാസക്കാലം ഈ ശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇറാൻ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. അദ്ദേഹത്തിന് ഇന്നും ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളികകളുടെ സഹായം ആവശ്യമാണ്. ഇറാൻ ഗവൺമെൻറ് നേരിട്ടല്ലായിരുന്നു ഈ ശിക്ഷ വിധിച്ചിരുന്നത്. ഈ ശിക്ഷ അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഡിപ്രഷനായി ആകെ മനസ്സ് തളർന്ന് അവസാനം മനോരോഗിയായി ആശുപത്രിയിൽ ജീവിച്ചു തീർക്കേണ്ടി വരും. എന്തൊക്കെയായാലും നമുക്ക് ചുറ്റും വളരെ ക്രൂരവും വളരെ പൈശാചികവുമായ ഒരുപാട് ശിക്ഷാരീതികൾ നിലവിലുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.